മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈനിലെ ഇന്നത്തെ അതിഥി സി പി എമ്മിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ കാര്യമില്ല. സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം സെക്രട്ടറിയായിരുന്ന ശ്രീ പിണറായി പാർട്ടിയുടെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിയിരിക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കുന്ന അമരക്കാരിൽ പ്രധാനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളെക്കുറിച്ചും സമീപകാല രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പിണറായി വിജയന് സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾ ഇന്നലെ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ വളരെ ശക്തമായിട്ട് ബി ജെ പി ആർ എസ് എസിൻ്റെ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഇടപെടലിനെയാണ് വിമർശിച്ച്, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായിട്ടൊരു നിലപാട് ഈ കാര്യത്തിലെടുത്ത ആദ്യമെടുത്ത നേതാവ് ശ്രീ പിണറായി വിജയനാണ്. സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ ഒരു അടിത്തറയായിട്ട് വരുന്ന വിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പാർട്ടിയിലെ പല നേതാക്കളും സംശയിച്ചപ്പോൾ വളരെ ശക്തമായി നിലപാടെടുക്കുകയും പഞ്ചായത്ത് കിടപ്പിൽ അതിൻ്റെ ഗുണം കാണുകയും ചെയ്തു. അതേ രീതിയിലുള്ളൊരു അജണ്ട തന്നെയാണോ ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അവലംബിക്കാൻ പോകുന്നത്? അതിൻ്റെ ഒരു സൂചനയായിട്ടാണോ ഇന്നലെ വളരെ ശക്തമായ ഭാഷയിൽ താങ്കൾ വെള്ളാപ്പള്ളിയെയും അതുപോലെ തന്നെ ബി ജെ പി സഖ്യത്തെയും കോൺഗ്രസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്? ഇത് പാർട്ടി നിശ്ചയിക്കുന്ന ഒരു അജണ്ടയല്ല. ഇത് സംഭവിക്കുന്നത് ആർ എസ് എസും കോൺഗ്രസ്സും ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് രണ്ട് കൂട്ടരെയും പ്രേരിപ്പിക്കുന്നത് രണ്ട് വിഭാഗത്തിനും വന്നിട്ടുള്ള തകർച്ചയാണ്. അപ്പോൾ സ്വന്തം കരുത്തിലൂടെ തങ്ങളുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനാവില്ല എന്നത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരസ്പര സഹായമാവാം എന്ന ചിന്തയാണ് അവരിൽ വന്നിട്ടുള്ളത്. ഇതിനുള്ള ഒരു ഇടനിലക്കാരനായിട്ടാണ് വെള്ളാപ്പള്ളിയെ ആർ എസ് എസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിക്കും വെള്ളാപ്പള്ളിയെ ഇടനിലക്കാരനായി ഉപയോഗിക്കുന്നതിന് ഒരു വിഷമവുമില്ല. അപ്പോൾ നല്ല ഒരു ഇടനിലക്കാരൻ്റെ റോൾ വഹിക്കാനാണ് വെള്ളാപ്പള്ളി തയ്യാറാകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു ഇടനിലക്കാരൻ താൻ ബന്ധപ്പെടുന്നവരെ പ്രശംസിക്കുക എന്ന നിലപാടിൻ്റെ ആദ്യപടി എന്ന നിലക്ക് ഉമ്മൻചാണ്ടിക്ക് വലിയ തോതിലുള്ള പ്രശംസ വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായത്. കേരളത്തിൽ മുൻപും ആർ എസ് എസും കോൺഗ്രസ്സും യോജിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട് പ്രത്യേക ലക്ഷ്യത്തോടെ. ഇപ്പോൾ അത്തരത്തിലുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാനിടയായത്. ഈ ഉമ്മൻചാണ്ടിയാണ് താങ്കൾ നേരിട്ട് പരാമർശിച്ചത്, പക്ഷേ വി എം സുധീരൻ കെ പി സി പ്രസിഡൻ്റാണ്, രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രമുഖനെ, അവർ രണ്ടുപേരും പക്ഷേ ഈ വെള്ളാപ്പള്ളിയെ എതിർക്കുന്നവരാണല്ലോ, പ്രത്യേകിച്ച് വി എം സുധീരൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മാത്രം പാർട്ടിയുടെ ഒരു അജണ്ട നിശ്ചയിച്ച് ആർ എസ് എസുമായിട്ട് അല്ലെങ്കിൽ ബി ജെ പി ആയിട്ട് കൂട്ടുകൂടാൻ സാധിക്കുമോ? വി എം സുധീരന് വ്യക്തിപരമായി ചില നിലപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ കേരളീയ സമൂഹം കണ്ടിരുന്നതാണ്. എന്നാൽ അതേ വി എം സുധീരൻ കെ പി സി സി പ്രസിഡൻ്റായതിനു ശേഷമുള്ള അനുഭവവും കേരളീയ സമൂഹത്തിനുണ്ട്. ഫലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു വിഭാഗത്തിൻ്റെ ഒരു പാവയായി വി എം സുധീരൻ മാറിയിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ പലരുടെയും അഭിപ്രായം. അതവർ ഒരു അതിശയോക്തിപരമായി പറയുന്നൊരു കാര്യമല്ല, പല കാര്യങ്ങളിലും സുധീരന് നിലപാടെടുക്കാൻ കഴിയുന്നില്ല, എല്ലാ കാര്യങ്ങളിലും വഴിവിട്ട ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങളെ ന്യായീകരിക്കുന്ന സുധീരനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സുധീരൻ്റെ ഏതെങ്കിലും വ്യക്തിപരമായ നിലപാട് ഉമ്മൻചാണ്ടിയുടെ നീക്കത്തിന് തടസ്സമായിട്ട് വരില്ല, അങ്ങനെ കാണേണ്ടതായിട്ടില്ല.
പക്ഷേ ഈ സുധീരൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ ഉമ്മൻചാ ഭരണ തുടർച്ച എന്നും ഉമ്മൻചാണ്ടി നയിക്കുമെന്നും ഒക്കെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും മത്സരിക്കും. രമേശ് തന്നെ പറയുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും എന്നുള്ള തലത്തിലാണ്. അപ്പോൾ വി എം സുധീരനെ പോലെ ഒരാൾ മെമ്പർ ചെയ്ത് വരുന്നത് പാർട്ടിയിൽ ഉമ്മൻചാണ്ടിയുടെ സ്റ്റേക്ക് സ്പേസ് കുറഞ്ഞു എന്നുള്ളത് കൂടിയല്ലേ? അങ്ങനെ ഒരു അങ്ങനെയും കൂടി വിലയിരുത്തുന്നവരുണ്ടല്ലോ. ആ തരത്തിൽ അതിനെ കാണേണ്ടതില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രധാന വക്താവായിട്ട് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി തുടരണം എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസും ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് വ്യത്യസ്തകളൊന്നും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ മൂന്നാളും കൂടിയുള്ള ഒരു നേതൃത്വം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സി പി എമ്മിനുള്ളിലും ഇതുപോലെ ശ്രീ പിണറായി വിജയനും വി എസും മത്സരിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ കണ്ടു. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് ഒരു ധാരണ, ഒരു വ്യക്തതയുണ്ടോ? ഇപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഈ ഞങ്ങളെപ്പോഴും ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുക. ഒരു ആലോചനയും ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ആരൊക്കെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്നാൽ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ വി എസ് ആയാലും ഞാനായാലും ആരായാലും ഞങ്ങളെല്ലാം പങ്കുവഹിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം എന്ന നിലക്ക് വരിക. അപ്പോൾ അത് കൂട്ടായ തീരുമാനമായിരിക്കും. അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. താങ്കളും സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരിയും ഡൽഹിയിൽ പാർട്ടി സെക്രട്ടറിയായിട്ടും നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ കേന്ദ്ര നേതാക്കളത് സംസ്ഥാനത്തിൻ്റെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം വിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് മീഡിയ റിപ്പോർട്ട്സൊക്കെ വന്നത്. അങ്ങനെയല്ലത്, ഇപ്പോൾ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ പല ഘട്ടങ്ങളിൽ പല തരത്തിൽ ആശയവിനിമയങ്ങൾ നടത്തും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതിയാണ്. ചില കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കേണ്ടതുണ്ടാവും, ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കേണ്ടതുണ്ടാവും, ചിലത് ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള ഒരു ആശയവിനിമയം സ്വാഭാവികമായിട്ട് പാർട്ടിക്കകത്ത് നടക്കും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ അതത് സംസ്ഥാന കമ്മിറ്റി തന്നെയാണ് ചർച്ച ചെയ്യുക. എന്നാൽ അത് അത്തരം കാര്യങ്ങളിലെല്ലാം കേന്ദ്ര നേതൃത്വത്തിൻ്റെ പങ്കാളിത്തവും ഉണ്ടാകും. ആ ചർച്ച ഞങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ, ഇതേവരെ ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല. അല്ല, ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വി എസ് മത്സരിക്കുന്നില്ല എന്ന് മുന്നേ തീരുമാനിക്കുകയും പിന്നീട് മത്സരിക്കുകയും ചെയ്തു. പക്ഷെ ഇത്തവണ താങ്കൾ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വരുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ശേഷം. അപ്പോൾ താങ്കൾ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു രണ്ടുപേരും മത്സരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിലും പുറത്തും ചോദിക്കപ്പെടുന്നൊരു ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഇതേവരെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാലും ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സ്ഥാനാർത്ഥിയാകുമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടതായിട്ടില്ല. അത് ഞങ്ങളുടെ ആലോചനയുടെയും തീരുമാനത്തിൻ്റെയും ഭാഗമായി വരേണ്ട കാര്യമാണ്. ആ വശത്തെപ്പറ്റി ഞങ്ങൾ ഇതേവരെ ആലോചിച്ചിട്ടില്ല. ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വി എസ് മത്സരിക്കുന്നില്ല എന്ന് സീതാറാം യെച്ചൂരിയെ അറിയിച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടു, അതേക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളും ഊഹിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നൊരു ഘട്ടമാണല്ലോ. അപ്പോൾ ഏതും ഊഹിക്കാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഊഹിച്ച് കാര്യങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല.